2019 ഡേവിഡ് ഫിഞ്ചർ നെറ്റ്ഫ്ലിക്സിന് വേണ്ടി ഒരുക്കിയ ഒരു അഡൾട്ട് ആനിമേറ്റഡ് ആന്തോളജി സീരീസ് ആയ ലൗഡ് എറ്റ് പ്ലസ് റോബോട്ട്സിന്റെ രണ്ടാമത്തെ സീസൺ ഇന്ന് പുറത്തിറങ്ങിയിരുന്നു. ഏകദേശം 2 വർഷത്തോളം, കാരണം 2019 മാർച്ചിലായിരുന്നു ആദ്യ സീസൺ പുറത്തിറങ്ങിയത്. ഇപ്പോൾ 2 വർഷമായി, 2021 മെയ് ആയി. അപ്പോൾ 2 വർഷത്തിൽ കൂടുതലൊക്കെ വെയിറ്റ് ചെയ്യാൻ ഈ ഒരു ആനിമേറ്റഡ് സീരീസിന് ഉള്ള കെൽപ്പുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിന് പക്ക മറുപടിയാണ് രണ്ടാമത്തെ സീസൺ എന്ന് പറയാം. കാരണം എങ്ങനെയായിരുന്നു ആ സീസൺ, അതിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ ഇരട്ടി മധുരം നൽകുന്നൊരു സീസണായിരുന്നു രണ്ടാമത്തെ സീസൺ. പക്ഷേ ആദ്യ സീസണെ അപേക്ഷിച്ച് എപ്പിസോഡുകളുടെ എണ്ണം കുറവാണെങ്കിലും ഉള്ള എപ്പിസോഡെല്ലാം വളരെ മികച്ചതായി തന്നെ ചെയ്തു വെച്ചിരിക്കുന്നു ഇതിൻ്റെ ക്രിയേറ്റേഴ്സും ടീമും. ഓട്ടോമാറ്റഡ് കസ്റ്റമർ സർവീസ്, ഐസ്, പോപ്പ് സ്ക്വാഡ്, ഓൾ ത്രൂ ഹൗസ്, ദി ഡ്രൗൺഡ് ജയന്റ്, സ്നോ ഇൻ ദ ഡെസേർട്ട്, ലൈഫ് ഹച്ച്, ദി ടോൾ ഗ്രാസ് എന്നിങ്ങനെ 8 എപ്പിസോഡുകളാണ് ഈ സീസണിലുള്ളത്. ആദ്യ സീസൺ ഗംഭീരമായതുകൊണ്ട് തന്നെ ആളുകളുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ എക്സ്പെക്ടേഷൻ കുറച്ചൊന്നുമല്ല. അപ്പോൾ എന്ത് കൊടുത്താലും കാണുന്നുള്ള രീതിയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നമ്മൾ റിവ്യൂ ഒന്നും കാണാൻ നിൽക്കില്ല, പെട്ടെന്ന് തന്നെ കണ്ടുപോകും. കാരണം ഫസ്റ്റ് സീസൺ കണ്ടവർക്ക് അറിയാം എത്ര മാത്രം ഗംഭീര സാധനമാണ് ഈ ലൗഡ് പ്ലസ് റോബോട്ട്സ് എന്നുള്ളത്. ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇതിന് മുമ്പ് ഞാൻ ഈ സീരീസ് ഫസ്റ്റ് സീസൺ ഇറങ്ങിയപ്പോൾ തന്നെ, അതായത് 2 വർഷം മുമ്പ് തന്നെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് പലർക്കും സീരീസ് കാണുന്നവർക്ക്. പക്ഷേ അവരുടെ എല്ലാ അഭിപ്രായം ആനിമേഷൻ അല്ല, അല്ലാത്ത വല്ല സീരീസ് പറ എന്നുള്ളൊരു മോഡാണ്. ഇത് ആനിമേഷൻ അല്ലെങ്കിൽ ആനിമേറ്റഡ് സീരീസ് ആണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഇപ്പോഴും കാണാതിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇംഗ്ലീഷ് ഒഴിച്ചുള്ള മറുഭാഷ ചിത്രങ്ങളെ കുറിച്ച് ഓസ്കാർ വേദിയിൽ ഓസ്കാർ ജേതാവായ ബോൺ ജൂഹു പറഞ്ഞതുപോലെ ആനിമേറ്റഡ് സീരീസുകളും സിനിമകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ളത്, ഈ ആനിമേറ്റഡ് ആണ് കാർട്ടൂൺ ആണെന്ന് കരുതി നിങ്ങൾ കാണാതിരിക്കുന്നത് പലതും മികച്ച സീരീസുകളും സിനിമകളൊക്കെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയാൻ അറ്റാക്ക് ഓൺ ടൈറ്റൺ മുതൽ ഒരുപാട് സീരീസുകൾ ഇതുപോലെ ആനിമേറ്റഡ് എന്ന വിഭാഗത്തിൽ പലരും കാണാതെ പോയിരിക്കുന്നുണ്ട്. പിന്നെ സിനിമകളുടെ കാര്യത്തിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഒരുപാട് ആനിമേറ്റഡ് സിനിമകളും ഇതുപോലെ ആനിമേറ്റഡ് ആണ് കാർട്ടൂൺ ആണ് കുട്ടികൾക്ക് കാണാനുള്ളതാണ് എന്ന് കരുതി കാണാതിരിക്കുന്നുണ്ട്. പക്ഷേ അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്ന്, ചിൽഡ്രൻ ആനിമേറ്റഡ് സീരീസുകളും സിനിമകളൊക്കെ വേറെയുണ്ട്, അഡൾട്ട് ആനിമേറ്റഡ് വേറെയുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ലൗഡ് എറ്റ് പ്ലസ് റോബോട്ട്സ് പോലെയുള്ള ഈ സീരീസുകളൊക്കെ പക്ക അഡൾട്ട് ആനിമേറ്റഡ് സീരീസാണ്. കുട്ടികൾക്ക് കണ്ടാൽ ഒരു തേങ്ങ മനസ്സിലാവില്ല, വലിയവർക്ക് കണ്ടാൽ പോലും പല കാര്യങ്ങളും ഡീകോഡ് ചെയ്തെടുക്കാനവർക്ക് സമയമെടുക്കും. കാരണം അത്രയധികം സോഷ്യലി റെലവൻ്റ് ആയ ടോപ്പിക്കുകളെയാണ് ഈ സീരീസിലൂടെ പലതരത്തിൽ ആനിമേറ്റഡ് ചെയ്ത് നമ്മളിൽ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഫസ്റ്റ് സീസണിൻ്റെ അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഈ സീരീസിലും അല്ലെങ്കിൽ ഈ സീസണിലും ഇവർ ഫോളോ ചെയ്യുന്നത്. അതായത് മനുഷ്യൻ്റെ ആസക്തി, ആകാംക്ഷ എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻതൂക്കം നൽകിയിട്ട് ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടിയാലും മതിയാവില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു ചിന്താഗതിയെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ 8 എപ്പിസോഡുകൾ നീങ്ങുന്നത്. അതായത് കോമൺ ത്രെഡായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ 2 കാര്യങ്ങളാണ്. ഇപ്പോൾ എത്ര കിട്ടിയാലും പോരാ, ഇപ്പോൾ ടെക്നോളജി എത്ര കിട്ടിയാലും പോരാ, നമുക്ക് ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് എത്ര കിട്ടിയാലും പോരാ, അല്ലെങ്കിൽ ലൈഫ് ജീവിതം എത്ര കിട്ടിയാലും പോരാ എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെയൊക്കെ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ അതെങ്ങനെ ബാധിക്കും എന്നുള്ളത് ഫ്യൂച്ചറിലുള്ള ഡിസ്റ്റോപ്പിയൻ ഫ്യൂച്ചറൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ സീരീസ് മുന്നോട്ട് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യലി റെലവൻ്റ് ആയ മെസ്സേജ് നൽകുന്നൊരു സീസണാണ് രണ്ടാം സീസൺ എന്ന് പറയാം. വളരെ ചുരുക്കം റൺ ടൈം ഉള്ള എപ്പിസോഡുകളാണ് ഓരോന്നും, ഒരു 10 to 15 അല്ലെങ്കിൽ 18 മിനിറ്റ് വരെയൊക്കെ റൺ ടൈം ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ എപ്പിസോഡിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഞാനൊന്നും പറഞ്ഞു പോകുന്നില്ല, ജസ്റ്റ് പേര് മാത്രം ഞാനിവിടെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സീസൺ അപേക്ഷിച്ച് പകുതി ഇതിൻ്റെ എപ്പിസോഡുകളുടെ എണ്ണം ഉള്ളെങ്കിലും ഉള്ള എപ്പിസോഡെല്ലാം വളരെ ഡൈവേഴ്സ്ഡ് ആയ സ്റ്റോറി ടെല്ലിങ്ങും പിന്നെ മികച്ച വിഷ്വൽ എഫക്ട്സും കൊണ്ട് ഗംഭീരമായി നിൽക്കുന്നൊരു സീസൺ തന്നെയാണ് രണ്ടാമത്തെ സീസൺ എന്ന് പറയേണ്ടി വരും. എനിക്ക് പേഴ്സണലി തോന്നിയത് ആദ്യ സീസൺ പോലെ തന്നെ ഒരു 15 or 18 എപ്പിസോഡ് ഓൾറെഡി ഇവർ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രൊഡക്ഷനിലായിരിക്കാം. പക്ഷേ ഈ കൊറോണ വൈറസ് എല്ലാം വന്നുകൊണ്ട് ചിലപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് ഒരു പക്ഷേ 2 പാർട്ടാക്കി മാറ്റിയതാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തേർഡ് സീസൺ അതായത് തൊട്ടടുത്ത സീസൺ ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആദ്യ സീസൺ പോലെ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മതിയാവരുത് എന്ന് തോന്നുന്ന രീതിയിലാണ് ഈ സീസണും കൊണ്ട് അവസാനിപ്പിക്കുന്നത്. സീരീസിൽ പറയുന്ന കോൺസെപ്റ്റ് പോലെ തന്നെ എത്ര കിട്ടിയാലും മതിയാവില്ല, ഇനിയും കൂടുതൽ വേണം എന്നുള്ളൊരു കോൺസെപ്റ്റ് പ്രേക്ഷകർക്കും ഇനിയും കാണണം എന്നുള്ളൊരു ആസക്തി ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ സീരീസ് അവസാനിപ്പിക്കുന്നത്. സെക്കൻഡ് സീസണിൽ ആകെ ഇറങ്ങിയിട്ടുള്ള 8 എപ്പിസോഡുകൾ വെച്ച് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് അവസാനത്തെ, അതായത് ഡ്രൗൺഡ് ജെയിൻ്റ് എന്ന എപ്പിസോഡാണ്. ഓൾറെഡി നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എപ്പിസോഡ് ഏതെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക, വളരെ മികച്ചൊരു സീരീസാണ് ലൗഡ് എറ്റ് പ്ലസ് റോബോട്ട്സ്. പെട്ടെന്ന് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുക, ബിഞ്ച് വാച്ച് ചെയ്യാൻ പറ്റിയ ഒരു സീരീസാണ്. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക.